ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും പ്രാർത്ഥന ആവശ്യങ്ങൾ ഫോൺ വിളിച്ച് അറിയിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. വിളിക്കുന്നവരുടെയൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യുകയും പറ്റാവുന്ന രീതിയിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഓർക്കാറുണ്ട് എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നവരെ. പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി. ഒത്തിരി സങ്കടം കൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരിക. 10-40 വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ വിഷമിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഒത്തിരി സ്നേഹിച്ച തൻ്റെ സ്നേഹിതൻ തന്നെ വഞ്ചിച്ചിട്ട് ഇറങ്ങിപ്പോയി. ബിസിനസ്സിൽ ഇവർ ഒന്നിച്ച് ബിസിനസ് ഇറക്കിയതാണ്. ഒത്തിരിയേറെ ആഗ്രഹത്തോടുകൂടെ ജീവിതം കെട്ടിപ്പടക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ രണ്ടുപേരും ഇറങ്ങിത്തിരിച്ചവരാണ്. ചെറിയ പ്രായം തൊട്ട് ഇവർ കൂട്ടുകാരാണ്. പക്ഷേ ഒരു 10-40 കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇദ്ദേഹത്തെ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി. വഞ്ചിക്കപ്പെട്ടവൻ്റെ ഒരവസ്ഥ, ശരിക്കും പറഞ്ഞ് പറ്റിക്കപ്പെട്ടവൻ്റെ ഒരവസ്ഥ. ആത്മഹത്യയുടെ വക്കീലാണ് ഇന്ന് ആ മനുഷ്യൻ. കാരണം ബിസിനസ്സിലെല്ലാം അദ്ദേഹം കൈക്കലാക്കുകയും ജീവിതം മുഴുവൻ ഒത്തിരിയേറെ സങ്കടം കൊണ്ടും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്നൊരവസ്ഥ. പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് പറയാം. 10-40 വയസ്സുള്ളൊരു മനുഷ്യൻ കരയണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ട്. ഒത്തിരി വിഷമിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞു. ഞാനിങ്ങനെ ആശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. നമുക്കതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ, വിഷമിക്കണ്ട, എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം സഹായിക്കും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇദ്ദേഹം ഒത്തിരി സങ്കടപ്പെടുകയാണ്. കാരണം ജീവിതത്തിൽ അത്രമാത്രം അദ്ദേഹത്തെ വിശ്വസിച്ചു പോയി, അത്രമാത്രം സ്നേഹിച്ചു പോയി. സ്വന്തം കുടുംബത്തെക്കാളും ഈ സുഹൃത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇദ്ദേഹം പച്ചയ്ക്ക് പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി. വല്ലാത്ത സങ്കടം നിറഞ്ഞൊരവസ്ഥ. ഇനി എങ്ങനെ, എന്ത്, ഇനി ആര് വിശ്വസിക്കും എന്നുള്ള ചിന്തയുമൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരിക. തകർന്നു പോയൊരു മനുഷ്യൻ, ഒത്തിരിയേറെ വേദനകളുള്ളൊരു മനുഷ്യൻ. സ്വന്തം സഹോദരനെ പോലെ തൻ്റെ സ്നേഹിതനെ കണ്ടിട്ട്, ഒത്തിരിയേറെ സ്നേഹിച്ചിട്ട്, മനസ്സിലാക്കിയിട്ട്, കൊണ്ടു നടന്നിട്ട്, അവൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചിട്ട്, അവൻ്റെ കുടുംബത്തിലെ കാര്യം എൻ്റെ കുടുംബത്തിലെ കാര്യം പോലെ മനസ്സിലാക്കി കൊണ്ടു നടന്നിട്ട്, അവൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ജീവിതത്തിനൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ജീവിതത്തിലൊരു മെച്ചം കിട്ടുന്നൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ പറ്റിക്കുകയായിരുന്നു. ഇവൻ്റെ ബിസിനസ്സിൽ നിന്ന് ഇവനെ മാറ്റി, പൈസ മുഴുവൻ അവൻ ഇവനിൽ നിന്ന് തട്ടിയെടുത്തു. ഈ സഹോദരൻ എന്നോട് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ അവൻ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല, അവൻ എൻ്റെ അടുത്ത് നിന്ന് പൈസ കട്ടെടുത്താലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പറ്റിക്കണ്ടായിരുന്നു. ഇത്രയേറെ ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ പറ്റിക്കണ്ടായിരുന്നു, ഇത്രയേറെ ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് എന്നെ വഞ്ചിക്കണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാ. പൈസ പോയാലൊന്നുമല്ല, അല്ലെങ്കിൽ ഇച്ചിരി സ്വത്ത് നഷ്ടപ്പെട്ടതിലും അല്ല, ഇൻവെസ്റ്റ് ചെയ്ത പണം പോയതിലല്ല, ഇത്രയും നാൾ 10-40 വർഷം കൂടെ നടന്നിട്ട് അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അച്ചാന്നാണ് അവൻ ചോദിച്ചൊരു കാര്യം. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്തിരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, പോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്. വഞ്ചിക്കപ്പെടുന്ന മനുഷ്യർ നേറി വരികയാണ് അല്ലേ, ഒത്തിരിയേറെ പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് പല കാര്യങ്ങളിൽ. സ്നേഹത്തിൻ്റെ പേരിൽ, സൗഹൃദത്തിൻ്റെ പേരിൽ, ബന്ധങ്ങളുടെ പേരിൽ പലരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റണില്ല. കാരണം ഇവൻ വഞ്ചിക്കോ വഞ്ചിക്കില്ല എന്ന് ആർക്കും അറിയാൻ പാടില്ല. ജീവിത പങ്കാളി വഞ്ചിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട് അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കെ, വഞ്ചിക്കപ്പെടുന്ന കേസുകൾ ഒത്തിരിയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ. ആരെ വിശ്വസിക്കും, ആരെ മനസ്സിലാക്കും? ഇദ്ദേഹം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെടണ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു സങ്കീർത്തന ഭാഗമുണ്ട്. അത് ഈ വഞ്ചിക്കപ്പെടുന്നവർക്കും പറ്റിക്കപ്പെടുന്നവർക്കുമൊക്കെ വായിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തന ഭാഗമാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ, പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ, ഒത്തിരിയേറെ വേദനകളായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിച്ചിട്ട് ഒത്തിരിയേറെ നൊമ്പരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ, എല്ലാവരെയും സ്നേഹിച്ചിട്ട് വേദനകൾ മാത്രമാണ് നിങ്ങളുടെ കൈമുതലെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തിനെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ മക്കളെയൊക്കെ സ്നേഹിച്ചിട്ട് എല്ലാവരും നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ, ഈ സങ്കീർത്തന ഭാഗം ഒന്നെടുത്ത് വായിക്കണം കേട്ടോ. ഒത്തിരിയേറെ ആശ്വാസം കിട്ടും. തന്നെ ഇരിക്കുമ്പോൾ ഒന്നെടുത്ത് വായിക്കണം. പലരും ഇങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് ഒതുങ്ങി ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അവരോടും പറയുക, മറ്റൊരാളെ നിങ്ങളെ പറ്റിച്ചു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. പല മക്കളെ അങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നൊരു ഫോൺ കോള്, അച്ഛാ എന്നെ
എട്ട് വർഷം സ്നേഹിച്ചതാ പറ്റിച്ചിട്ട് പോയി, എട്ട് വർഷം സ്നേഹിച്ചതാ പറ്റിച്ചിട്ട് പോയി. അച്ഛൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചതാ. ആ മനുഷ്യനെ ഞാൻ അതുപോലെ സ്നേഹിച്ചാച്ചാ, പക്ഷേ അദ്ദേഹം എന്നെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങനെ പല കോളുകളും വരാറുണ്ട് എനിക്ക്. ഞാനിങ്ങനെ കേട്ടിരിക്കും കുറേ നേരം, ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കും, ഒറ്റ കാര്യം പറയും, ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർക്കൊക്കെ കൊടുക്കുന്നൊരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം 55-ാം അധ്യായം. ഒന്ന് വായിക്കണം കേട്ടോ, അതിൽ ഒന്നാം വാക്യം തൊട്ട് 23 വാക്യങ്ങളുണ്ട്, ഒന്നെടുത്ത് വായിക്കണം. അതിൽ വളരെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടുന്നൊരു സങ്കീർത്തനമാണ്. അതിൽ 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിച്ചവർ പറ്റിക്കുമ്പോൾ, ചേർത്ത് പിടിച്ചവർ ഒഴിവാക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ഒത്തിരിയേറെ സംഘർഷം അനുഭവിക്കുന്നവനാണ് നീയെങ്കിൽ ഈ സങ്കീർത്തന ഭാഗം ഒന്നെടുത്ത് വായിക്കണം. മനുഷ്യരിങ്ങനെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാൻ പറ്റുക? അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ കൂടപ്പുറപ്പുകൾ, എൻ്റെ സ്നേഹിതർ, എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ദൈവത്തെ ചേർത്ത് പിടിക്കുക. പ്രതിരോധം അല്ലെങ്കിൽ പ്രതികാരമൊന്നും ചെയ്യാനൊന്നും പോകണ്ട, ചെയ്തിട്ടും കാര്യമില്ല. അവർ ശരിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹത്തെയാണ് അവർ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോവുക അല്ലേ. ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ചതിനെ അവർ പറ്റിച്ചിട്ട് പോവുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. എന്തിനേക്കാളുപരി, സ്വന്തം സുഹൃത്തുക്കളെക്കാളും, എന്തിനേക്കാളും ദൈവത്തെ സ്നേഹിച്ചു നോക്ക്. എല്ലാത്തിനേക്കാളും പ്രാധാന്യം ദൈവത്തിന് കൊടുത്തു നോക്ക്. അവിടെ നമ്മൾ എത്ര പറ്റിക്കപ്പെട്ടാലും നമുക്ക് അത്ര വിഷമം തോന്നില്ല. എത്രയേറെ പേര് സങ്കടപ്പെടുത്തിയാലും നമുക്ക് വിഷമം തോന്നില്ല. കാരണം എന്താണെന്നറിയോ, ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാൻ അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാനിങ്ങനെ ഒത്തിരിയേറെ പേര് എൻ്റെ ഈ ടോക്ക് കേട്ടിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കുന്ന ടോക്ക് കേട്ടിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്, അച്ഛാ പറ്റിക്കപ്പെട്ടവനാ ഞാൻ, എൻ്റെ ബന്ധങ്ങളിൽ എനിക്ക് ഒത്തിരിയേറെ വേദനകളുണ്ട്, ഇത്രയേറെ സ്നേഹിച്ചിട്ട് എനിക്ക് മുറിവുകളാണ് കിട്ടിയിട്ടുള്ളത്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ അവരോട് പറയുക? ഞാൻ പറയും ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന് കൊടുക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്ക്, ഈ സങ്കീർത്തന ഭാഗം ഒന്ന് വായിക്ക്. സങ്കീർത്തന 55-ാം 55 ഒന്ന് വായിക്ക്, ജീവിതത്തിൽ ഒത്തിരിയേറെ ആശ്വാസം കിട്ടും. കാരണം എന്നെ തഴുകുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. കാരണം എന്താണെന്നറിയോ, ഈ മനുഷ്യരുടെ സ്നേഹം താൽക്കാലികമാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ടല്ലേ, ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്. ചില ആവശ്യങ്ങൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അല്ലാണ്ട് എൻ്റെ കൂട്ടുകാരൻ വിഷമിക്കുന്നുണ്ടോ, എൻ്റെ ജീവിത പങ്കാളി സങ്കടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ശരിയല്ലേ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചോക്ക്. മനുഷ്യരങ്ങനെയാണ്, പക്ഷെ ദൈവം അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിലെ യൂണിറ്റ് മീറ്റിങ്ങിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ്, മനുഷ്യ സ്നേഹവും ദൈവ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യ സ്നേഹവും ദൈവ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പല കുട്ടികളും പറഞ്ഞ ഒരു ഉത്തരം ഇതിങ്ങനെയാണ്, അച്ഛാ മനുഷ്യൻ്റെ സ്നേഹം താൽക്കാലികമാണ്, ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല, ആനന്ദമാണ്. വേറൊരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അച്ഛാ ദൈവസ്നേഹം ഒരിക്കലും പറ്റിക്കില്ല, മനുഷ്യൻ പറ്റിക്കും. മനുഷ്യൻ്റെ സ്നേഹം ഒത്തിരിയേറെ വഞ്ചനകൾ നിറഞ്ഞതാ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും പറയത്തില്ല കേട്ടോ, അത് കാടടിച്ച് വെടിവെക്കുന്നതല്ല അച്ഛൻ, പക്ഷെ പല മനുഷ്യരും പറ്റിക്കപ്പെടുകയാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുക, പക്ഷെ ദൈവം ഒരിക്കലും പറ്റിക്കില്ല. മനുഷ്യൻ പറ്റിച്ചാലും ദൈവം പറ്റിക്കില്ല, അത് ആത്മാർത്ഥമാണ്. എത്ര കള്ളത്തരങ്ങൾ കാണിച്ചാലും, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് തരേണ്ടതൊക്കെ തമ്മരാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ, പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ, ജീവിതത്തിൽ സ്നേഹിച്ചിട്ട് മുറിവുകൾ കിട്ടിയവരാണെങ്കിൽ ഈ സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിക്കണം. സങ്കീർത്തനം 55, അത് വഞ്ചിക്കപ്പെട്ടവൻ്റെ, സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടവൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ആശ്വാസം കിട്ടും, അത് തന്നെ ഇരിക്കുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പോയിരുന്ന് എനിക്കായി മുറിഞ്ഞാൽ തമ്പുരാൻ്റെ മുമ്പിലൊന്ന് മുട്ടുകുത്തിയിട്ട് ഈ സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിക്കണം, ഒത്തിരിയേറെ ആശ്വാസം കിട്ടും കേട്ടോ. അതിനോടൊപ്പം അച്ഛൻ 2-3 വചനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വയ്ക്കുക, ജീവിതത്തിൽ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഒത്തിരിയേറെ സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത്. വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാം തിരുവചനം ഒന്ന് എടുത്തു വായിക്കണം കേട്ടോ. വളരെ സുന്ദരമായൊരു വചനമുണ്ട് അവിടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ദൈവമാണ് വിജയം നൽകുന്നത്. എൻ്റെ കൂട്ടുകാരെന്നെ പറ്റിച്ചാലും, മറ്റുള്ളവരെന്നെ വേദനിപ്പിച്ചാലും, മറ്റുള്ളവരെന്നെ സങ്കടപ്പെടുത്തിയാലും ഓർക്കുക, എനിക്ക് വിജയം നൽകുന്നത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തോട് ഞാൻ ചേർന്ന് നിന്നാൽ മതി. എന്നെ സ്നേഹിക്കുന്നവരുണ്ടാകാം, എന്നെ പറ്റിക്കുന്നവരുണ്ടാകാം, എന്തു ആയിക്കോട്ടെ,
ചിലരെൻ്റെ അടുത്ത് വരുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും, എന്തു ആയിക്കോട്ടെ, പക്ഷെ വിജയം നൽകുന്നത് ദൈവമാണെന്ന് ചിന്തിക്കുക. എൻ്റെ ബിസിനസ്സിൽ തകർച്ച, ഞാൻ ഈ സഹോദരന് പറഞ്ഞു കൊടുത്തൊരു വചനം ഇത്, ബിസിനസ്സിൽ തകർന്നു എന്ന് ചിന്തിക്കേണ്ട, ദൈവത്തെ ചേർത്ത് പിടിച്ച് ഒന്നും കൂടി ഒന്ന് ഇറങ്ങി നോക്ക്, രക്ഷപ്പെടും രക്ഷപ്പെടും. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയുന്നൊരു കാര്യം അറിയോ, മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടിട്ട് നിൻ്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. അവരഭിനയിക്കുകയാണ്, നീ ജീവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിന്റെ സ്നേഹം കള്ളത്തരമാണെന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, സ്നേഹിതരാൽ പറ്റിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ചേർത്ത് പിടിച്ചവരാൽ വഞ്ചിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഒത്തിരിയേറെ സ്നേഹിച്ചിട്ട് മുറിവുകൾ മാത്രം കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ, ഈ സങ്കീർത്തനം 55 എടുത്ത് വായിക്കണം. വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 15 57 തിരുവചനം ഒന്ന് വായിക്കണം. അടുത്തൊരു വചനം കൂടി അച്ഛൻ പറയുക, സങ്കീർത്തനം 121:5. വളരെ സുന്ദരമാണ് ആ വചനം. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ഈ വചനം ഒന്ന് എടുത്തു വച്ച് പ്രാർത്ഥിക്കുക, ഒത്തിരി സന്തോഷം തോന്നും. കർത്താവ് എൻ്റെ കാവൽക്കാരൻ, തണലേകാൻ, എത്രയേറെ മുറിയപ്പെട്ടാലും എത്രയേറെ വേദനിക്കപ്പെട്ടാലും ആരെന്നെ പറ്റിച്ചാലും ആരെന്നെ വേദനിപ്പിച്ചാലും എൻ്റെ കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, എന്നെ തണലേകാൻ, എന്നെ സംരക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ അവനെൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നവനാണ് നീയെങ്കിൽ, അച്ഛൻ ഈ പറയുന്ന വചനം ഒന്ന് ചേർത്ത് എടുത്ത് പ്രാർത്ഥിക്കുക, ഒന്ന് ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക, പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക, പറ്റുമെങ്കിൽ അത് ഒന്ന് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന വഴികളിൽ, സങ്കടം വരുന്ന വഴികളിൽ ഈ വചനം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് നെഞ്ചത്തെ കൈവച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പല മനുഷ്യരും ഒത്തിരിയേറെ ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് കൊടുക്കുന്ന വചനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുക. അതിലൂടെ പലർക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുക. ഈ വചനമൊന്നും മനസ്സിരുത്തി വായിക്കുക കേട്ടോ. സങ്കീർത്തനം 121:5. എത്ര സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോഴും എത്ര വേദനയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ വേദനിക്കപ്പെടുമ്പോഴും എത്രയേറെ സ്നേഹിച്ചിട്ടും മുറിവുകൾ മാത്രം കിട്ടുമ്പോഴും ഓർത്തിരിക്കുക, സങ്കീർത്തനം 121:5, കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ആരെന്നെ പറ്റിച്ചാലും ആരെന്നെ വേദനിപ്പിച്ചാലും ആരെന്നെ സങ്കടപ്പെടുത്തിയാലും അവനെന്നെ നോക്കിക്കോളുന്ന് ചിന്തിക്കുക. മനുഷ്യൻ്റെ സ്നേഹം താൽക്കാലികമാണെന്ന് ചിന്തിക്കുക, കുറവുകളുണ്ടെന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഒത്തിരിയേറെ മുറിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്നെ കാവൽക്കാരനായൊരു തമ്പുരാനുണ്ടെന്ന് ചിന്തിക്കുക. ആ സ്നേഹം എന്നെ തഴുകുന്നുണ്ടെന്ന് ചിന്തിക്കുക. അതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിലുണ്ട്, നിൻ്റെ തലമുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ചിന്തിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും മറ്റുള്ളവരാൽ ഒത്തിരിയേറെ മുറിവുകൾ ജീവിതത്തിൽ കിട്ടുമ്പോഴും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങൾ ഓർത്തോക്കെ, ഈശോ എല്ലാവരെയും സ്നേഹിച്ചിട്ട് ഈശോയുടെ ജീവിതത്തിൽ മുറിവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് കാൽവരിയിലെ കുരിശിലെ യാഗത്തിൽ അവൻ തന്നെയായിരുന്നു. ആരുണ്ടായിരുന്നില്ല, സ്നേഹിച്ചവരാരുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു ഒരു താങ്ങായിട്ട് താഴെ, വേറെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവർ, എത്ര സ്നേഹിച്ചാലും ചിലപ്പോൾ നമുക്ക് മുറിവുകൾ കിട്ടുള്ളൂ, വേദനകൾ കിട്ടുള്ളൂ, കുരിശുമരണമായിരിക്കും നമുക്ക്. ഓർത്തിരിക്കുക, അങ്ങനെ മുറിവേറ്റ ഒരു തമ്പുരാൻ, സ്നേഹിച്ചവരാൽ മുറിവേറ്റ ഒരു തമ്പുരാൻ ഒത്തിരിയേറെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കൂടെ നടന്ന യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും കൂടെ നടന്ന പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോഴും അവൻ തിരിച്ച് അവരെ തള്ളിപ്പറയാനോ ഒറ്റിക്കൊടുക്കാനോ ഒന്നും പോയില്ല. പത്രോസിന് കൊടുത്ത പദവി നമുക്കറിയാം അല്ലേ? അവൻ സ്നേഹിച്ചിട്ടുള്ളൂ എല്ലാവരെയും. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ റിവഞ്ച് ഒന്നും ചെയ്യാൻ പോകണ്ട, വേദനിപ്പിച്ചവരെ തിരിച്ചും വേദനിപ്പിക്കാൻ പോകണ്ട, കുറ്റപ്പെടുത്തിയവരെ തിരിച്ചും കുറ്റം പറയാൻ പോകണ്ട. ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം കൊടുക്കുക, എന്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക. നമുക്കൊരു പാഠം കിട്ടി, ഇനി ദൈവത്തിലേക്ക് തിരിയുക. അങ്ങനെയാണ് മനുഷ്യരിപ്പോൾ, അങ്ങനെയാണ്. എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാൻ പറയാം, ദൈവത്തിലേക്ക് തിരിയുക. ദൈവം എൻ്റെ മനസ്സിൽ, ദൈവത്തെ മനസ്സിലിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ, ദൈവത്തെ മനസ്സിലിങ്ങനെ നിറയ്ക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, മുറിയപ്പെട്ടവരാണെന്ന് എനിക്കറിയാം, ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ, സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ മുറിയപ്പെട്ടവരൊക്കെയാണ് നമ്മൾ. ഈ മുറിവുകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് തണലേകുന്ന, കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ ഒന്ന് പരിശ്രമിക്കുക. അച്ഛൻ പറഞ്ഞു ഈ സങ്കീർത്തനം ഒന്ന് വായിക്കണം. സങ്കീർത്തനം 55, രണ്ട് ബൈബിൾ ഭാഗം കൂടി അച്ഛൻ പറഞ്ഞു, ബൈബിൾ ഭാഗത്തിൽ രണ്ട് വചനം കൂടി അച്ഛൻ പറഞ്ഞു. ഒന്ന് കൊരിന്തോസ്
പതിനഞ്ച് 57 സങ്കീർത്തനം 121:5 ഈ സങ്കീർത്തനം 121:5 ഒന്ന് മനസ്സിലെത്തി പഠിച്ച് സങ്കടം വരുമ്പോൾ മനസ്സിലിങ്ങനെ സുഹൃതജപം പോലെ ഒന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഒന്ന് ഏറ്റേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴും ഓർക്കുക, ആര് ഉപേക്ഷിച്ചാലും ആര് പറ്റിച്ചാലും ആര് വേദനിപ്പിച്ചാലും എന്നെ പറ്റിക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന് ചിന്തിക്കുക. നമ്മൾ ദൈവത്തെ പറ്റിച്ചാൽ പോലും ദൈവം നമ്മളെ പറ്റിക്കത്തില്ല കേട്ടോ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഉണ്ടാകട്ടെ കേട്ടോ. ദൈവം ഉണ്ട് എന്നും.